മൂന്ന് ദിവസങ്ങളിലായി പുറ്റടിയിൽ വിവിധ വേദികളിലായി നടന്നുവന്ന വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 22, 23, 24 തീയതികളിലായാണ് പഞ്ചായത്തുതല കേരളോത്സവം പുറ്റടിയിൽ സംഘടിപ്പിച്ചത്. വിവിധ മത്സരങ്ങൾ സമാപിച്ച ശേഷം ഇന്നലെ വൈകുന്നേരം പുറ്റടി ബാങ്ക് പടിക്കൽ നിന്നും ആരംഭിച്ച സമാപന ഘോഷയാത്ര വില്ലേജ് ജംഗ്ഷൻ ചുറ്റി ടൗണിലെത്തി സമാപിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, അംഗൻവാടി പ്രവർത്തകർ, ആശാവർക്കർമാർ, രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വ്യത്യസ്തങ്ങളായ കഴിവുകളെ അതിന്റേതായ പ്രത്യേകതകളോടുകൂടി പ്രദർശിപ്പിക്കുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ യഥാസമയം യഥാവിധി ലഭിച്ചാൽ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വ്യക്തിപരമായി പൊതുവായി നമുക്ക് കഴിയും. എന്നിടത്ത് ഒരു പഞ്ചായത്തിന്റെ ഒരു ഗ്രാമപ്രദേശത്തിന്റെ എല്ലാ തരം നേട്ടങ്ങളെയും പ്രദർശിപ്പിക്കുവാനും അതിനെ ഒരുമിപ്പിച്ചു കൂട്ടിക്കൊണ്ട് രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനും പറ്റുന്ന വലിയ വേദികളായിട്ടാണ് കേരളോത്സവം പരിപാടികളെ നമ്മൾ കാണുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ജോണി, സെൽവി ശേഖർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. എം ജി സർവകലാശാല ബി എഡ് പരീക്ഷയിൽ 10th റാങ്ക് നേടിയ ചിന്നുമോൾ സേവ്യറിനെ യോഗത്തിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വ്യക്തികൾക്കും ക്ലബ്ബുകൾക്കും സംഘടനകൾക്കും ചടങ്ങിൽ വെച്ച് ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. സമാപന ഘോഷയാത്രയിൽ മികച്ച പ്രകടനം നടത്തിയ സംഘടനകൾക്കും ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, അണക്കര.